നെല്ലിയാനി സിവിൽ സ്റ്റേഷൻ അനക്സ് സമയബന്ധിതമായി പൂർത്തീകരിക്കും എന്ന് മാണിസി കാപ്പൻ. സിവിൽ സ്റ്റേഷൻ അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. പാലാ നെല്ലിയാനിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സിവിൽ സ്റ്റേഷന്റെ അനക്സ് കെട്ടിടം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മാണിസി കാപ്പൻ എംഎൽഎ പറഞ്ഞു. സിവിൽ സ്റ്റേഷൻ അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എത്തിയതായിരുന്നു എംഎൽഎ. താഴത്തെ നില ആദ്യം സർക്കാർ ഓഫീസുകൾക്കായി തുറന്നു കൊടുക്കും. ഏതൊക്കെ ഓഫീസുകളാണ് മാറ്റി സ്ഥാപിക്കുന്നതെന്ന് ഉടൻ തീരുമാനമെടുക്കുമെന്നും എംഎൽഎ പറഞ്ഞു. കഴിഞ്ഞ 7 വർഷമായി ഇതേ രീതിയിൽ കൺസ്ട്രക്ഷൻ പൂർത്തിയാകാതെ കിടന്നിരുന്ന മിനി സിവിൽ സ്റ്റേഷൻ ഇപ്പോൾ പൂർത്തിയാക്കാനുള്ള സംവിധാനം ചെയ്യുകയാണ്. ഇവിടെ മണ്ണ് കെട്ടിക്കിടന്നതാണ് ഇത് പ്രധാനമായും പണി തുടരാൻ കഴിയാതിരുന്നത്. കളക്ടറുമായി ബന്ധപ്പെട്ട് ഈ മണ്ണ് പോളിടെക്നിക്കിലേക്ക് അത്യാവശ്യം മാറ്റേണ്ടതുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഫില്ലിങ് നടത്തി. ഇപ്പം മണ്ണ് മാറ്റിയ സ്ഥിതിക്ക് ഇപ്പോൾ ഈ മഴക്കാലത്തിന് മുമ്പ് ഈ റിട്ടേണർ വാൾ കെട്ടിക്കഴിഞ്ഞ ശേഷം ഈ ഫസ്റ്റ് ഫ്ലോർ ഇപ്പോൾ പണിതിരിക്കുന്നത് നീറ്റാക്കി അതിലേക്ക് ആർ ടി ഓഫീസ് ഉൾപ്പെടെയുള്ള ജോയിൻറ്റ് ആർട്ടിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള കുറേ ഓഫീസുകൾ ഇങ്ങോട്ട് മാറി. അതിനുശേഷം രണ്ടാം നിലയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതായിരിക്കും. അങ്ങനെ തീരുമാനമായിട്ടില്ല. ഇപ്പം ചോദിച്ചിട്ടുണ്ട് ജോയിൻറ്റ് ആർ ടി ഓഫീസ് ഇങ്ങോട്ട് മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എഡ്യൂക്കേഷൻകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ഓഫീസുകൾ ചോദിച്ചിരിക്കുന്നുണ്ട്. അതിനുള്ള സ്പേസിനനുസരിച്ച് ഉള്ളതനുസരിച്ച് ചെയ്യും. സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് സിവിൽ സ്റ്റേഷൻ അനക്സ് പദ്ധതി വിഭാവനം ചെയ്തത്. ഇതിന്റെ ഭാഗമായി നെല്ലിയാനിയിൽ 3 നിലകളോടുകൂടിയ മന്ദിരത്തിന് 7 വർഷം മുമ്പ് നടപടികൾ ആരംഭിച്ചത്. ഒരു നില ഭാഗികമായി പൂർത്തീകരിച്ചതോടെ പാലായിൽ നിലച്ചുപോയ പദ്ധതികളുടെ ലിസ്റ്റിൽ ഈ പദ്ധതിയും ഉൾപ്പെടുകയായിരുന്നു. തുടർന്ന് മാണിസി കാപ്പൻ എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് പദ്ധതിക്ക് ജീവൻ വെക്കുകയായിരുന്നു. ഒരു നിലയോളം ഉയരത്തിൽ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടിരുന്നു. ഇവ എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം മണ്ണ് ആവശ്യമായി പോളിടെക്നിക് കോളേജ് കോമ്പൗണ്ടിലേക്ക് മാറ്റി. തുടർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനും നടപടികളായി. പണി പൂർത്തീകരിച്ച ഭാഗം അടിയന്തരമായി ഉപയോഗയോഗ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഇവ പൂർത്തീകരിച്ചാലുടൻ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്, എക്സൈസ് ഓഫീസുകൾ, എംപ്ലോയ്മെന്റ് ഓഫീസ് തുടങ്ങിയ ഓഫീസുകൾക്ക് ഇവിടെ സൌകര്യം ലഭ്യമാകും. പാർക്കിംഗ് സൌകര്യവും ഉള്ളതിനാൽ പൊതുജനങ്ങൾക്കും ആശ്വാസമാകും. ജോർജ് പുളിങ്കാട്, വിസി പ്രിൻസ്, ആനി ബിജോയ്, ലിസിക്കുട്ടി മാത്യു, ഷീല ബാബു, ഷോജി ഗോപി, ജോസ് വേരനാനി, സന്തോഷ് മണർകാട്, എം ബി കൃഷ്ണൻ നായർ, മൈക്കിൾ കാവുകാട്ട്, ജോഷി പുതുമന, സന്തോഷ് കാവുകാട്ട്, ജോഷി വട്ടക്കുന്നൽ, ടോണി തൈപ്പറമ്പിൽ, ബീന രാധാകൃഷ്ണൻ, ടോം നല്ലനിരപ്പൽ, ബേബി സൈമൺ, അപ്പച്ചൻ ചെമ്പക്കുളം, റോയ് നാടുകാണി, ഷൈല ബാനു, ടോജോ വർഗീസ്, പ്രശാന്ത് നെല്ലാനിക്കാട്ട്, മനോജ് വള്ളിച്ചിറ, എസ് എ തോമസ്, സണ്ണി പൈക എന്നിവരും എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു. ഐ4 ന്യൂസ്, പാലാ.